ഈ ഊഞ്ഞാൽ എന്തെങ്കിലും ഈ ഊഞ്ഞാലിന് പ്രത്യേകതയുണ്ട്. എന്താണ് ഈ വീട് പണിയുന്നതുകൊണ്ട് ആദ്യം എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു എനിക്ക് ഒരു ഊഞ്ഞാൽ വേണമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു പറഞ്ഞെന്നുള്ളത് വാസ്തവ, പക്ഷേ ഞാൻ വിചാരിക്കണം മേടിച്ച് വെച്ച് തന്നെന്ന് വിചാരിക്കണം, എന്നാ കൂടുതൽ ഒരു നാടണ്ടാന്ന് വിചാരിച്ചിട്ട് എനിക്ക് കേറാൻ പറ്റുന്ന. അല്ല അത് ശരിയാ, ഇപ്പൊ കേറണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിരുത്തണം. ഊഞ്ഞാലേ വേണം, പക്ഷെ വീടിന് ചേർന്ന് ഭംഗിയും കൂടി വേണം. റേച്ചാൻ ഞാൻ ഇരിക്കോ ഇരിക്കോ എന്ന വിഷയല്ല, പരാതി ഭംഗിയുണ്ട്, ഊഞ്ഞാലുണ്ട്, അതുണ്ട് ഊഞ്ഞാലുണ്ട്, പക്ഷെ ഭംഗി ഉണ്ടോ ഇല്ലയോ എന്നോ അതൊരുതല്ല, കേറാൻ പറ്റുമല്ലോ എന്നുള്ളത് നമ്മളുണ്ടല്ലോ. അതെ അതെ, എടുത്ത് കയറ്റിയിരുന്നു അത്ര ഉള്ളു, എടുത്തിരുന്നു. ഓക്കെ, നമ്മൾ ഇപ്പുറത്തോട്ട് വരുമ്പോ ഒരു എന്താ വൈറ്റ് ആൻഡ് ഗോൾഡ് ഫ്ലോറൽ സീലുള്ള പില്ലോസും അതും ഇങ്ങനെ എല്ലാം ഹാൻഡ് പേക്ക് ആണ് എന്നുള്ളത് എനിക്കറിയാം, എന്നാലും ഇതിന്റെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി, ഇതും ഒരു എന്താ ചെയർസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അല്ല ഇതെല്ലാം അവിടുന്ന് വാങ്ങിച്ച ഫർണി, നമ്മുടെ ആക്ച്വലി ഒരു കൊളോണിയൽ സ്റ്റൈൽ വീടാണല്ലോ, നമ്മുടെ ഫർണിച്ചറിനും ക്ലാസിക് കൊളോണിയൽ ആണ് ഇത്. ആ ഫർണിച്ചറിന് എല്ലാം ഒരു ടച്ച് വേണമെന്ന് നമുക്കുണ്ട്. ഈ വീട് അങ്ങനെയാണ്, അതെ അതെ, ക്ലാസിക് കൊളോണിയൽ എന്ന് പറയല്ലേ, അങ്ങനെ ക്ലാസിക് ടച്ച് ആണ് നമ്മുടെ വീട്, കൊളോണിയൽ ടൈപ്പ് വീടാണ്. അത് ചൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ ആർക്കിടെക്ട് ചെയ്ത ആളുടെ? അല്ല അത് നമുക്ക് അത് തന്നെയായിരുന്നു ഇഷ്ടം, കാരണം ഈ കണ്ടംപററിയോട് നമുക്ക് വലിയ താല്പര്യമില്ല. ഞങ്ങളിത് തുടങ്ങാൻ നേരം ഞങ്ങള് ജോർജൻ ചേട്ടനോട് പറഞ്ഞായിരുന്നു, ഞങ്ങളുടെ മനസ്സിന്റെ ഒരു ഐഡിയ ഞങ്ങൾ പറഞ്ഞു. പറഞ്ഞപ്പോ പുള്ളി ഞങ്ങക്ക് ഡ്രോയിങ് വരച്ച് തന്നു, പക്ഷേ അതിൽ നിന്ന് ഞങ്ങക്ക് ഒന്നും മാറ്റേണ്ടതായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതുപോലെ തന്നെയായിരുന്നു പുള്ളി അത് വരച്ച് തന്നത്, എല്ലാം ഞങ്ങളുടെ ഇഷ്ടത്തിൽ. എനിക്ക് ആക്ച്വലി അവിടുത്തേനെക്കാട്ടും കുറെ കൂടി എന്താ പറയാ ഒരു ഒരു ഫോട്ടോ ഫീൽ ഉള്ള ഒരു സ്പേസ്, ഞങ്ങളുടെ ഫാമിലി ഫാമിലി റൂമാണ്. ഓക്കെ, അത് ശരിക്കും ടിവിയും എല്ലാം ആയിട്ട് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഫോട്ടോ ഫീൽ ആണ് നമുക്ക് കാണുമ്പോഴത്തേക്ക്. ഇവിടെ നിന്ന് ഒരു കുറച്ചൊരു ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഫ്ലോറൽ സംഭവങ്ങളും, ഇത് മിറർ ആണല്ലേ? അതെ അതെ, ആക്ച്വലി അത് മിറർ ആണെങ്കിലും എല്ലാം അതിനുള്ളിലാണ്, നമ്മുടെ സ്വിച്ച് ബോർഡുകൾ കംപ്ലീറ്റ് അതിനുള്ളിലാണ്. ഓക്കേ, അപ്പൊ അത് അറിയത്തുമില്ല ഇങ്ങനെ ഒരു പാറ്റേൺ വെച്ച്. അതെ അതെ അതെ, ഇത് ഇതുമൊക്കെ ഡോർസ് ഉണ്ട്, ഇത് ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കേ, ഇവിടെ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടല്ലേ. ഓക്കേ ഓക്കേ, എന്തായാലും മുഖം നോക്കാം. ഫാമിലി ലിവിംഗ് ഞങ്ങള് ഒരുപാട് വലുതാക്കിയില്ല, ഞങ്ങള് നാലു പേരല്ലേ ഉള്ളൂ, അപ്പൊ ഞങ്ങൾ അടുത്തിരുന്ന് സംസാരിക്കും. എല്ലാം എല്ലായിടത്ത് ഞാൻ ഇപ്പൊ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, ഈ ഒരു പീസ് ക്യാൻഡിൽ ക്യാൻഡിലിനോടും ശ്രദ്ധിച്ചാ മതി. ഓ നൈസ്, നമ്മുടെ എന്താ ലാലേട്ടന്റെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ സിനിമയിലേക്ക് പോകാൻ. ഇത് ആക്ച്വലി ഇതല്ലല്ലോ ഷോ പീസ് അല്ലല്ലോ. ഓക്കെ ഓക്കെ.